പുൽപ്പള്ളിയിലെ ഒരു കടയിൽ രണ്ടാഴ്ചക്കിടെ മൂന്ന് തവണ കള്ളൻ കയറി. മൂർപ്പനാട്ട് ജോയിയാണ് കള്ളനെ കൊണ്ട് പൊറുതിമുട്ടിയത്. പുൽപ്പള്ളി മാനന്തവാടി റോഡിൽ ഒരു കടയുണ്ട്. കടയുടെ പേര് മൂർപ്പനാട് കോഫി കൂൾബാർ എന്നാണ്. ഇതിനോട് ചേർന്നിട്ട് ഒരു കുഞ്ഞു നഴ്സറിയുണ്ട്. നമ്മൾ ഈ ഇവിടെ വരാൻ കാരണം ഈ നവംബർ മാസത്തിൽ മാത്രം മൂന്ന് തവണ ഇവിടെ കള്ളം കയറി. ഈ കള്ളം കയറുന്നു, കടയിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നു. ആദ്യ ദിവസം കള്ളം കയറിയപ്പോൾ ഏകദേശം 4000 രൂപയുടെ സാധനങ്ങൾ കൊണ്ടുപോയി. പക്ഷെ അതേ കള്ളൻ തന്നെ മൂന്ന് തവണ ഇതേ കടയിൽ കയറി. എന്താണ് ഈ പിന്നിൽ നിന്നുള്ള കാര്യത്തിൽ വലിയ വ്യക്തതയില്ല. നമുക്ക് ആ കടക്കാരനോട് തന്നെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ചോദിക്കാം. ആദ്യ തവണ കള്ളം കയറിയപ്പോൾ എന്താണ് കൊണ്ടുപോയത്? അലങ്കാര മത്സ്യം കൊണ്ടുപോയത്. ഒരു ഏകദേശം വരുന്ന ഒരു 4000 രൂപ 5000 രൂപയുടെ അടുത്തുള്ള അലങ്കാര മത്സ്യം മോഷണം നടത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ദിവസം ഏത് ദിവസമാണ് കള്ളം കയറിയത്? രണ്ടാമത്തെ ദിവസം 14-ാം തീയതി. 14-ാം തീയതി വെളുപ്പിന് 5:45. ആദ്യ ദിവസം 7-ാം തീയതി വെളുപ്പിന് 5:45. മോഷിക്കുന്ന ആൾ വന്നിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് വന്നിട്ട് ഈ ഷീറ്റ് കത്രിക്ക് അല്ലെ എന്തോ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തു. ഇവിടുന്ന് ഇതുണ്ട് കട്ട് ചെയ്ത ഭാഗമാണ് കാണുന്നത്. കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൈകടത്തി. കൈകടത്തി കഴിഞ്ഞാൽ ഇതിങ്ങനെ കിടക്കുന്നത് ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ തള്ളാം. അത് തുറന്നകത്തുക. അങ്ങനെയാണ് കയറിയത്. മൂന്ന് പ്രാവശ്യം കയറിയത് അങ്ങനെ. മൂന്നാമത്തത് എന്നാണ് കള്ളം കയറിയത്? എന്താണ് കൊണ്ടുപോയത്? 19-ാം തീയതി. അന്നും ഈ പറയുന്ന പോലെ മുട്ടായും സിഗരറ്റും പിന്നെ കുറഞ്ഞ ചില്ലറ പൈസ ഉള്ളു. ഉള്ള ചില്ലറ പൈസ ഒരു 200-300 രൂപയുടെ അത്രയേ ഉള്ളൂ. അതിന് ശേഷം ഉണ്ടാകുന്ന ചില്ലറ പൈസയല്ലേ ഉണ്ടാവുള്ളൂ. ഈ ഒരു കള്ളൻ കയറുമ്പോൾ ആദ്യ തവണ കയറിയാൽ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല എന്ന് കണ്ടാൽ പിന്നെ കള്ളം വരില്ല, അതാണ് രീതി. പക്ഷേ ഇവിടെ മാത്രം ആവർത്തിച്ച് ആവർത്തിച്ച് കള്ളം കയറുന്നത് എന്തുകൊണ്ടാണ്? അത് എൻ്റെ ബലമായ സംശയം. ഞാനത് പോലീസിൽ പരാതിപ്പെട്ടിട്ടുള്ളതാണ്. പോലീസിൽ ആ ആളുടെ പേരിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് കടയുമായി ബന്ധപ്പെട്ട് കടയിൽ നിന്ന് പിരിച്ചുവിട്ട ഒരു പ്രശ്നത്തിന് ആ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ദേഷ്യം തീർക്കലാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഞാൻ പോലീസിൽ പറഞ്ഞിട്ടുണ്ട്. കള്ളനോട് എന്താ പറയാനുള്ളത്? കള്ളനോട് പറയാൻ എന്നെ ഉപദ്രവിക്കരുത്, എൻ്റെ ജീവിത പ്രശ്നമാണ്. ഇനി എന്നെ ഉപദ്രവിക്കരുതെന്ന് മാത്രമാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. മോഷ്ടാവിനോട് നമുക്കും അതേ പറയാനുള്ളൂ, പ്രശ്നമൊക്കെ പറഞ്ഞു തീർക്കണം, ഇങ്ങനെ മോഷ്ടിച്ചു തീർക്കരുത്. ജയസാജനൊപ്പം പുൽപ്പള്ളിയിൽ നിന്നും സുഹൈൽ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.